എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് പുതിയതായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. 2023 ഗോദിയ കപ്പിൻ്റെ ചാമ്പ്യന്മാരായി മിനർവ അക്കാദമി. ഇന്ത്യൻ ഫുട്ബോളിൽ മിനർവ അക്കാദമി ചരിത്രം സൃഷ്ടിക്കുന്നു. ഫൈനലിൽ ബ്രസീലിയൻ ടീമായ ഓഡിൻ എഫ് സിയെ 3-1 മാർജിനിൽ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ ടീം കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ ടീമായി മാറി. ഇന്ത്യൻ ഫുട്ബോളിലെ തകർപ്പൻ നേട്ടത്തിൽ 2023 ഗോദിയ കപ്പിൻ്റെ അണ്ടർ 13 വിഭാഗത്തിൽ മിനർവ അക്കാദമി ഫുട്ബോൾ ക്ലബിന് വിജയം. കളിയുടെ തുടക്കം മുതൽ തന്നെ മിനർവ അക്കാദമി ആധിപത്യം പുലർത്തിയതിനാൽ ഫൈനൽ ഫുട്ബോൾ കഴിവിൻ്റെ ഗംഭീരമായ ഒരു പ്രദർശനത്തിൽ കുറവൊന്നും വന്നിരുന്നില്ല. കിക്ക് ഓഫിൻ്റെ സൂചന നൽകുന്ന റഫറിയുടെ വിസിൽ നിമിഷങ്ങൾക്കകം ഇന്ത്യൻ യുവതാരങ്ങൾ മിന്നുന്ന ആക്രമണം നടത്തി കരുത്തരായ ബ്രസീലിയൻ പ്രതിരോധത്തെ തുരത്തി. വലയുടെ പിന്നിൽ ഒന്നാമത്തെ ഗോൾ. മിനർവ അക്കാദമി തങ്ങളുടെ എതിരാളികൾക്ക് മേൽ നിരന്തരം സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നതിനാൽ വേഗതയോടെയും ആത്മവിശ്വാസത്തോടെയുള്ളതുമായ തുടക്കം മത്സരത്തിന് വീറും വാശിയുമേറ്റി. കളിയുടെ ആദ്യ 5 മിനിറ്റിനുള്ളിൽ തന്നെ സ്കോർ ലൈൻ 2-0 മിനർവ ഉയർത്തി. തങ്ങളുടെ നേട്ടം ആവർത്തിക്കാനും ലീഡ് ഇരട്ടിയാക്കാനും അവർക്ക് അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. ഇത്തരത്തിലൊരു ശ്രദ്ധേയമായ ആക്രമണം മിനർവ ടീമിൻ്റെ തന്ത്രപരമായ മിടുക്കും ഫിനിഷിങ്ങും പ്രദർശിപ്പിച്ചു. അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ ഞെട്ടിത്തിരിച്ച ഓഡിൻ എഫ് സി പ്രതിരോധത്തിലേക്ക് പതുക്കെ വലിഞ്ഞു. രണ്ടാം പകുതിയിൽ ബ്രസീൽ ടീം വീണ്ടും ശക്തമായി തിരിച്ചടിക്കാൻ ശ്രമിച്ചപ്പോൾ മിനർവ അക്കാദമി അവരുടെ പ്രതിരോധ നിരയിൽ ഉറച്ചു തന്നെ നിന്നു. ഇന്ത്യയുടെ യുവ പ്രതിഭകൾ പക്വതയോടെയും അച്ചടക്കത്തോടെയുമുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചത്. പ്രതിരോധം തകർക്കാനുള്ള ഓഡിൻ എഫ് സിയുടെ എല്ലാ ശ്രമങ്ങളും മിനർവ പ്രതിരോധം പരാജയപ്പെടുത്തി. 2023 ഗോദിയ കപ്പിലെ മിനർവ അക്കാദമിയുടെ അവിശ്വസനീയമായ യാത്രയുടെ അവസാനമായിരുന്നു ഫൈനലിലെ വിജയം. അണ്ടർ 13 ഫൈനലിലേക്കുള്ള യാത്രാമധ്യേ ഇന്ത്യൻ ടീം തങ്ങളുടെ കരുത്തും ശക്തിയും പ്രകടിപ്പിച്ചു. അതിശക്തരായ എതിരാളികളെ നേരിടുകയും എല്ലാ പ്രതിബന്ധങ്ങൾക്കെതിരെ വിജയിക്കുകയും ചെയ്തു. സെമി ഫൈനൽ പോരാട്ടത്തിൽ സ്പാനിഷ് ടീമായ ടെക്നി ഫുട്ബോൾ അക്കാദമിയെ 2-0 പരാജയപ്പെടുത്തിയിരുന്നത്. ഫൈനലിലേക്കുള്ള വഴിയിൽ മിനർവ അക്കാദമി ഒരു ടീമെന്ന നിലയിൽ ഐക്യവും പ്രകടിപ്പിച്ചു. ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ അവർ സ്വീഡിഷ് ടീമായ ഹാസിൽ ലോറൻ എല്ലിനെ 3-0 പരാജയപ്പെടുത്തി. ടൂർണമെൻറ്റിലെ ശക്തരായ മത്സരാർത്ഥികളായി തങ്ങളുടെ വരവ് അവർ പ്രഖ്യാപിച്ചിരുന്നു. യുവ പ്രതിഭകളെ പരിപോഷിപ്പിക്കാനും അവർക്ക് ലോകോത്തര പരിശീലനം അവസരം നൽകാനുമുള്ള അക്കാദമിയുടെ പ്രതിബദ്ധത ഫലം കണ്ടു. ഇന്ത്യൻ ഫുട്ബോളിന് ശോഭനമായ ഭാവിക്ക് വഴിയൊരുങ്ങിയിട്ടുണ്ട്.